അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു സ്ഥലം കാണാനായിട്ട് ഇറങ്ങിയാണ്. അതായത് ഇവിടെ ഈ കൊട്ടാരക്കര വൈക്കൽ എന്ന് പറയും, വൈക്കലിനടുത്ത്, വൈക്കലിൽ നിന്ന് കുറച്ച് വന്നിങ്ങനെ ഉമ്മന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഉമ്മന്നൂരിനടുത്ത് ചെപ്ര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു പാറയുണ്ട്. പാറയെന്ന് വെച്ചാൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ മരം പാറ എന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് മാടൻ പാറ. അപ്പോൾ മാടൻ പാറയിലേക്കാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ കൂടെയൊക്കെയാണ് ഞാൻ വന്നത്. വന്ന് ആണ്ട് ഇഞ്ഞ് കയറി വരുമ്പോൾ കണ്ട ഇവിടെ ഒരു പാറ കാണാം. അപ്പോൾ ഇതാണ് മാടൻ പാറ. സത്യമായും നല്ലൊരു ഓഫ് റോഡ് ആണ് കേട്ടോ. ഇവിടെ ഇവിടെ എത്തിച്ചേരുന്നത് ഈ പാടാണ്, നല്ല ഓഫ് റോഡാണ്. പിന്നെ ആ കൊള്ളാം കേട്ടോ, അത് വലിയ പാറയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പാറയിലേക്കാണ് നമുക്ക് കയറേണ്ടത്. പക്ഷേ ഇത് ഏതിലാണ് വഴി എന്നറിയാൻ വയ്യ. ഇത് തന്നെയാണ് ആയിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും കയറി നോക്കാം. അപ്പം എന്താ ഈ കാണുന്ന വഴി കൂടെ കയറാം, അതിലേ കൂടെ കയറാൻ പറ്റുന്നു. പക്ഷേ ഇതായി കുറച്ചുകൂടെ നല്ലത്. ഇതുവഴി ഒന്ന് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂ കാണാം, ഈ പാറയുടെ നല്ലൊരു വ്യൂ കാണാം. നമ്മൾ വിചാരിച്ച പോലെ എത്തി വലിയ നല്ല പാറയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല, അതാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പം ആ ഒരു പാറയുടെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇനി ഈ ഇത് ഈ വഴി കൂടെ ഒന്ന് കയറി നോക്കാം. പക്ഷേ ഇതുവഴി കയറാൻ പാടായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. എങ്കിലും നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഈ പാറയിൽ ചവിട്ടി കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് എന്തോ വഴി, ആ കറക്റ്റാണ് അറിയാൻ പറ്റിയേട്ട. എന്തായാലും കയറി തന്നെ. നമ്മളെ ബാബു കയറിയതുപോലെ ആവും എന്തോ, ബാബു കയറിയ മല. ഇത് വഴിയല്ലെന്നാണ് തോന്നുന്നത് കേട്ടാ. അപ്പം നേരത്തെ കയറാൻ പോയ വഴിയല്ല ചേട്ടാ, അത് നല്ല കുത്തനെ കിടക്കുന്ന വഴി, അതിലൂടെ കയറി പോകത്തില്ല. അപ്പം നമുക്ക് ഈ അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. അപ്പം അത് വഴി ഒന്ന് കയറി നോക്കി കയറി ചെല്ലാൻ പറ്റുമായിരിക്കും തോന്നുന്നു. അപ്പം എന്തായാലും നമ്മൾ അവിടെ നിന്നാണ് വന്നത്, അവിടെ നിന്നായി ഈ വഴി കൂടെയാണ് കയറി വന്നത്. ഞാൻ നേരത്തെ അത് വഴി കയറി പോകാൻ നോക്കി, പക്ഷെ അതുവഴി കയറി പോകത്തില്ല ചേട്ടാ. അപ്പം ഇതുവഴിയാണ് നമുക്ക് കയറി വരേണ്ടത്. അപ്പം ഇതുവഴി നമുക്ക് മുകളിലെത്താം. അപ്പം ഇതാണ് വഴി ഏതെങ്കിലുമൊക്കെ. അങ്ങനെ നമ്മളങ്ങനെ ഈ പാറയുടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ടൂറിസം വന്ന മേഖലയൊന്നുമല്ല ഇവിടെ എന്ന് വെച്ചാൽ. ചെറിയല്ലാത്തിയും നല്ല പാറയാണ്. പക്ഷേ ഇവിടെ ടൂറിസം അങ്ങനെ ഏറ്റെടുത്ത് അങ്ങനെ ഇവിടെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഈ ഇവിടെ കയറി വരാൻ വഴിയൊന്നുമില്ല. കാരണം ഇവിടെ ഇങ്ങനെ കൈവരികള അങ്ങനെ സുരക്ഷ ഒന്നും വച്ചിട്ടില്ല, കൈവരികളൊന്നും വച്ചിട്ടില്ല. അപ്പം പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇവിടെ പയ്യന്മാർക്ക് കുഴപ്പമില്ല, നമ്മൾ പയ്യന്മാർ അല്ലാത്ത യുവാക്കൾ ആയ ആൾക്കാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മല കയറി വരാമെന്നാണ്. അതുകൊണ്ട് ഞാൻ ഫാമിലീസിന് ഇവിടെ വരാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എങ്കിലും നല്ല ഇവിടെ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാ പാറയും നല്ല പാറയാണല്ലോ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഇത്. ഇവിടെ വരാനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ടൊരു നമുക്കൊരു പ്രതിഷ്ഠ കാണാം. അതൊരു ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ കയറി നമുക്ക് അതോ അവിടം വരെ പോവാം, ആ ഫാം വരെ പോവാം. അങ്ങോട്ട് താഴ്ചയാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് നടന്നാണ്ട് ഈ വഴി ഇങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇവിടെ കുറച്ച് ഭാഗം എന്ന് വെച്ചാൽ ഭയങ്കര വിസ്താരമുള്ള പാറയല്ല, എങ്കിലും നമുക്കൊരു ആസ്വദിക്കാൻ പറ്റിയൊരു പാറയാണ്. കുറച്ചുകൂടെ നമുക്കിനി മുമ്പോട്ട് നടന്ന് പോകുമ്പോണ്ട് ഇതുവരെ ഉള്ളു, ബാക്കി അങ്ങോട്ട് കാടാണ്, അവിടെയൊന്നും പാറയൊന്നുമില്ല. അപ്പൊ
അപ്പോൾ ഇവിടെ വരാൻ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സ്ഥലം കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ വരാൻ ഇത്തിരി കഷ്ടപ്പാടാണ് കേട്ടോ. ഇത്തിരി നമ്മളെ ഈ ഓഫ് റോഡൊക്കെ കയറി വരണം. പിന്നെ കറക്റ്റ് നമുക്ക് വഴി ചിലപ്പോൾ തെറ്റാന്നുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല പറഞ്ഞു തരും. കറക്റ്റ് ഈ ചെപ്ര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമുക്ക് അവിടെ നിന്നാണ് നമുക്ക് തിരിഞ്ഞ് അവിടെ നിന്നൊരു റോഡുണ്ട്. അതുവഴി വരാൻ വേറെയൊക്കെ വഴി കാണും. കാരണം ഞാൻ ഈ ഗൂഗിൾ മാപ്പിൽ നമുക്ക് വേറെ വഴിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്തിച്ചേരാമെന്നാണ്. അപ്പോൾ ഒത്തിരി നമുക്കിവിടെ എത്തിച്ചേരാത്ത മനക്കേടാണ്. അങ്ങനൊരു സംഭവമുണ്ട് ഇവിടെ. പിന്നെ ഈ കൊല്ലം ജില്ലയിൽ അധികം ആർക്കും അറിഞ്ഞുവിടാത്തൊരു സ്ഥലമാണ് ഈ മാറൻപാറ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മരംപാറ എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം. അധികം ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ചൊന്നും അങ്ങനെ അറിവില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഞാൻ അങ്ങനെ ആരും പറയണ കേട്ടിട്ടുമില്ല. പിന്നെ ഇങ്ങനെ ചില ഇങ്ങനെ യൂട്യൂബിലൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ തന്നെ ഇവിടെ വന്നത്. അപ്പോൾ ശരി, അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ. ഇപ്പം ഗൈസ്, നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയാൽ നമ്മൾ കണ്ടില്ലേ ഇവിടെ മുള്ളം പന്നിയുടെ മുള്ളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു തന്നെന്നാണ് തോന്നുന്നത്, അതിൻ്റെ മുള്ളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുള്ളം പന്നി ഉണ്ട് എന്നർത്ഥം. മുള്ളം പന്നിയല്ലേ എല്ലാം കാണും. ഒരു കാടോട് ചേർന്ന സ്ഥലമുണ്ട്. കാട് തന്നെ ഇപ്പുറത്തോട്ടെ കാടാണ്.